ഇന്ന് മലയാള സിനിമയിലെ ഇന്റർവ്യൂകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരുടെ സാന്നിധ്യമാണ് ഷൈൻ ടോം ചാക്കോയും ധ്യാൻ ശ്രീനിവാസനും. രണ്ടുപേരുടെയും ഇന്റർവ്യൂകൾ വളരെ രസകരമാണ് കേട്ടോ. നിറയെ ചിരിക്കാനും നിറയെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ ഇന്റർവ്യൂകളാണ്. എന്നാൽ സാധാരണക്കാർക്കും ഈ ഇന്റർവ്യൂ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവരുടെ ഇന്റർവ്യൂസിൽ ഏറ്റവും ഇഷ്ടം ആരുടെ ഇന്റർവ്യൂ? രണ്ടുപേർക്കും, എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു നേച്ചർ അല്ലേ ഉള്ളത്. അപ്പൊ അവര് തമ്മിൽ കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി, മറ്റേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അതേ ഉള്ളൂ. അവർ രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും കൂടുതൽ കാണാൻ താല്പര്യം അങ്ങനെയില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ്. അപ്പൊ എല്ലാവരുടെയും നമ്മൾ കാണും, കമ്പയർ ചെയ്യുന്നില്ലല്ലോ. ഇന്ന ആളുടെ ഇങ്ങനെ അദ്ദേഹം അങ്ങനെയാണ്, ഇദ്ദേഹം ഇങ്ങനെയാണെന്നില്ലല്ലോ. ഓക്കെ, രണ്ടുപേരും അവരവരുടെ സ്ഥാനത്ത് ഓക്കെ. താങ്ക് യു. അപ്പോൾ ഇന്റർവ്യൂസ് ചെയ്ത് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ ആണ്, ഷൈൻ ടോം ചാക്കോയുടെ ഇന്റർവ്യൂ ആണ്. നല്ല ധ്യാനിന്റെ ആണ് ഒന്നും കൂടി ചിരിക്കാനും ഇതാക്കാനൊക്കെ ഉള്ളത്. ഷൈൻ ടോമിന്റെ നമുക്ക് മൂപ്പര് കുറെ ആലോചിച്ചിട്ട് മൂപ്പരുടേതായ കുറെ ഇതിലാണ് പറയാറ്. ധ്യാനിന്റെ ആണ് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പറഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടി ഒരു കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇതിലാണ്. എല്ലാതും ഓപ്പണായിട്ട് പറയണ രണ്ടു ടൈപ്പാണ്. ഇൻട്രസ്റ്റിംഗ് രണ്ടും, ഒന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ധ്യാൻ്റെ ആണ്, പക്ഷെ രണ്ടും തന്നെ ടൈപ്പ് ഇന്റർവ്യൂ എന്ന് മാത്രം. ധ്യാന് പറഞ്ഞ കുറച്ചും കൂടി കോമഡി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് കുറച്ച് കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. മൂപ്പര് ഒരു കിളി പോയ പോലത്തെ ധ്യാനിന്റെ ആണ് ഒന്നുകൂടി ട്രോളുകളൊക്കെ. ഈ റീസെന്റ്ലി വന്നത് ഷൈൻ്റെ ആണെങ്കിലും ധ്യാൻ്റെ ആണ് പേഴ്സണലി ഇഷ്ടം. ഇല്ല, അതിലൊന്നും ഞാൻ ഇന്റർവ്യൂസ് ട്രോളുകളാണ് കാണാറ്, ഇന്റർവ്യൂസ് അല്ല. ഇപ്പൊ ട്രോളിലൊന്നും നന്നായി ഇഷ്ടമായി ധ്യാൻ്റെ. ടി വി ഇന്റർവ്യൂസിൽ ഇപ്പോ ഫേമസ് ആയിട്ടിരിക്കുന്ന രണ്ടുപേരാണ് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കോയും. ഇതിൽ ആരുടെ ഇന്റർവ്യൂ ആണ് കൂടുതൽ ഇഷ്ടം, എന്തുകൊണ്ടാ? അതിപ്പോ നമ്മ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്. ആള് റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതിനുള്ള ഇന്റർവ്യൂ കാട്ടണേ. അത് പക്ഷേ ഷൈൻ ടോം ചോക്കോ എന്താ പറയാ, ഒരു കുറച്ചുകൂടി സീരിയസ്നെസ് ആയിട്ടും, പിന്നെ ഒരു അത് ചിലപ്പോ ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെയായിരിക്കാം. ബട്ട് ഐ ലൈക്ക് ധ്യാൻ ശ്രീനിവാസൻ. യൂത്തിന്റെ പൾസ് എറിഞ്ഞ് അതേപോലെ തന്നെ നിക്കണ ഒരാള്. അല്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും ആയിരിക്കും. നമ്മള് ഇന്റർവ്യൂ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആക്കാനും എന്താ ചുമ്മാ സീരിയസ് ആയിട്ട് സംസാരിച്ച് അധികം ആൾക്കാർ കാണില്ല. ഇപ്പൊ കുറച്ച് കോമഡിയും കുറച്ച് എന്താ പറയാ തമാശ ഒക്കെ പറഞ്ഞ് പറയുമ്പോ കാണും. പുള്ളി എന്താ പറയണമെങ്കിലും അത് വിനീത് ശ്രീനിവാസനെ പറഞ്ഞിട്ടുണ്ട്, ധ്യാന വെച്ചിട്ടാണ് അവൻ മറ്റേ സിനിമ കുഞ്ഞുരാമായണം അല്ല വടക്കൻ സെൽഫി എഴുതി തന്നെ ധ്യാൻ്റെ ഒരു ഇത് വെച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെ അങ്ങനൊരു ക്യാരക്ടറാണ് ആള്. ആള് അതേപോലെ തന്നെ ഇന്റർവ്യൂസിലും റിയൽ ലൈഫിലും കാണിക്കുന്നു, അത്രേ ഉള്ളൂ. മിക്ക യൂത്തിനെ എടുത്താലും ധ്യാൻ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ധ്യാൻ എന്ന് വെച്ചാൽ യൂത്തിന്റെ ഉത്സവം, അവൻ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതെങ്ങനെ നിൽക്കും. ഇപ്പൊ കുഞ്ഞു വീട്ടിലെങ്ങനെയാണോ മറ്റേ അന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞല്ലോ, ആള് വീട്ടിലിങ്ങനെ തന്നെയാണ്. മറ്റേ അച്ഛന്റെ ആ സ്വഭാവം അല്ല, മറ്റേ ശ്രീനിവാസൻ കുറച്ചും കൂടി സീരിയസ്നെസ്സാ, പക്ഷെ വിനീത് അല്ല, വിനീതും കുറച്ചും കൂടി മെച്ചുവടാ. പക്ഷെ ധ്യാൻ നേരെ തിരിച്ചാ. അപ്പൊ അടുത്ത ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ചോദ്യം ഉണ്ടായിരുന്നു
ഇതെടുത്തോ നന്നായിട്ട് ഇതെടുത്തോ അയ്യോ ഞാൻ ശ്രീനിവാസിന്റെയും ഷൈൻ ടോം ചേർന്നു രണ്ടുപേരുടെ ഇന്റർവ്യൂ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് ആരുടെ ഇന്റർവ്യൂ ആണ് കൂടുതൽ ഇഷ്ടം? ഞാനിന്റെ ആണോ ഷൈൻ ടോം ചേർന്നു? ഇഷ്ടം ഇഷ്ടക്കേറെന്നല്ല, കുറച്ചും കൂടി എൻഗേജിങ് ചിലപ്പം ധ്യാനിന്റെ തന്നെ ആയിരിക്കും. ഞാൻ അധികം ഫോളോ ചെയ്തിട്ടില്ല, ബട്ട് പണ്ട് കണ്ടൊരു ഇത് വെച്ചിട്ടും പിന്നെ പുള്ളി രണ്ടുപേരുടെയും ക്യാരക്ടർ അസസ്മെന്റ് വെച്ചിട്ടും ഏകദേശം ധ്യാൻ ശ്രീനിവാസ് തന്നെയായിരിക്കും എനിക്ക് താല്പര്യം ഉണ്ടാവുക കാണാൻ. മറ്റേ പുള്ളി പേഴ്സണലി ഇങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ഇതുണ്ട്, ലൈക്ക് ഞാനത് പറയുന്നില്ല. സോ അതുകൊണ്ട് ധ്യാൻ ശ്രീനിവാസ് തന്നെ. അപ്പോ ഇതിൽ ആരുടെ ഇന്റർവ്യൂസ് ആണ് കൂടുതൽ ഇഷ്ടം? ധ്യാൻ ശ്രീനിവാസൻ. എന്തുകൊണ്ടാണ്? പുള്ളി ചില്ലിങ് ആണ്, നമുക്ക് എന്റർടൈൻമെന്റ് ആണ്, പിന്നെ പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര വൈബാണ്. പുള്ളി ഭയങ്കര ജെന്യുവൻ ആണല്ലോ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അടിപൊളിയായിട്ട് പുള്ളി പറയുന്നുണ്ട്. സോ നമ്മളെ പിടിച്ചിരുത്തി ആ ഇന്റർവ്യൂ കണ്ടിരിക്കും. ആളുടെ റീസെന്റ് കുറച്ച് ഇന്റർവ്യൂ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും അതിന് കുറച്ച് അഡിക്റ്റ് എന്നല്ല, കുറച്ച് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് പുള്ളിയുടെ ഭയങ്കര ഇതാണ്, കൂളാണ്. ഇത്ര തന്നെ. കുറച്ച് ടെററാണ്. ഇല്ല, അലമ്പത് ഒന്നല്ല, പുള്ളി പുള്ളിയുടെ സ്റ്റൈലിൽ തന്നെ പറഞ്ഞല്ല, വർഷം കുറേയില്ലേ പുള്ളി സിനിമ ഫീൽഡിൽ വന്നിട്ട്. അപ്പം ആ എക്സ്പീരിയൻസും കാര്യങ്ങളും പുള്ളിക്കൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്.